ലോക പ്രശസ്തനായ ഇറ്റാലിയൻ ചിത്രകാരനാണ് ബബ്ലോ പിക്കാസോ. അദ്ദേഹത്തിന്റെ പേര് പല രീതിയിൽ ഉച്ചരിക്കാറുണ്ട്. ബബ്ലോ പിക്കാസോ എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ചിത്രകാരൻ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കെ ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു വന്നു. ആ പെൺകുട്ടി ആ സമയത്ത് പിക്കാസോയോട് പറഞ്ഞു, പ്രിയപ്പെട്ട പിക്കാസോ, എന്റെ ഒരു ചിത്രം നിങ്ങൾ വരച്ചു തരണം, എന്റെ ഒരു ചിത്രം നിങ്ങൾ വരച്ചു തരണം എന്ന് പറയുമ്പോൾ പിക്കാസോ ഒരു കടലാസ് എടുത്ത് ആ പെൺകുട്ടിയുടെ ചിത്രം കേവലം 30 സെക്കൻഡ് കൊണ്ട് വളരെ മനോഹരമായി വരച്ചു നൽകി. പെൺകുട്ടി അത് വാങ്ങി വളരെ സന്തോഷത്തോടു കൂടി ഹായ് താങ്ക് യു പിക്കാസോ എന്ന് പറഞ്ഞ് ആ പിക്കാസോ വരച്ച ചിത്രം വാങ്ങി മടങ്ങി പോവാൻ തയ്യാറാകുന്ന സമയത്ത് പിക്കാസോ ലേഡി എന്ന് വിളിച്ച് പെൺകുട്ടിയെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, $3000, ഏതാണ്ട് $3000 വില അതിനെനിക്ക് ആവശ്യമാണ്. പെൺകുട്ടി അത്ഭുതത്തോടു കൂടി ചോദിച്ചു, പിക്കാസോ കേവലം 30 സെക്കൻഡ് മാത്രമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ചത്. അതിന് ഏതാണ്ട് $3000 വില വരുന്ന ഒരു മൂല്യമുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ആ സമയത്ത് പിക്കാസോ പറഞ്ഞു, ലേഡി, ഞാൻ ഈ ചിത്രം കേവലം 30 സെക്കൻഡ് കൊണ്ട് വരച്ചത് എന്റെ ഈ 30 സെക്കൻഡിന്റെ അധ്വാനം മാത്രമല്ല, കഴിഞ്ഞ ഏതാണ്ട് 30 വർഷക്കാലമായി ഞാൻ എടുത്ത എഫേർട്ട്, കഴിഞ്ഞ 30 വർഷക്കാലമായി ഞാൻ എടുത്ത പരിശ്രമം, എന്റെ പരിശ്രമങ്ങൾ, എന്റെ നിരന്തരമായ പരിശ്രമമാണ് ഇന്ന് കേവലം 30 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ചിത്രത്തെ, നിങ്ങളെ ഇത്ര മനോഹരമായി വരക്കാൻ എന്നെ പ്രാപ്തനാക്കിയത്. അതുകൊണ്ട് ഇതിന്റെ വില $3000 സമാനമാണെന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി വളരെ കൗതുകത്തോടുകൂടി അത് കേൾക്കുന്നുണ്ട്. അതിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ചില കഴിവുകൾ, അതല്ലെങ്കിൽ നമുക്ക് ജന്മനായുള്ള ചില പ്രത്യേകതകൾ, ഓരോ മനുഷ്യനും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ഓരോ മനുഷ്യനും വ്യത്യസ്തമായ അവന്റേതായ ചില പ്രത്യേക കഴിവുകൾ നൽകിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്, ദൈവം പടച്ചിട്ടുള്ളത്. പക്ഷേ ആ കഴിവുകളെ നമ്മൾ തിരിച്ചറിയാതെ പോവുകയും ആ കഴിവുകളെ വളർത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ജീവിതത്തിൽ മറ്റൊരു തലങ്ങളിലേക്ക് നീങ്ങിപ്പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ നമ്മെ നാമാക്കി മാറ്റാൻ കഴിയുന്ന, സമൂഹത്തിന് മുമ്പിൽ നമ്മെ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്ന, നമുക്കു മാത്രമുള്ള ചില പ്രത്യേക കഴിവുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്, തീർച്ചയായും നൽകിയിട്ടുണ്ട്. ചില ആളുകൾ അത് കണ്ടെത്താൻ ഒരുപാട് വൈകുന്നു എന്ന് മാത്രം. ചില ആളുകൾ ചെറിയ പ്രായത്തിലെ തന്റെ കഴിവുകൾ കണ്ടെത്തുന്നു, ചില ആളുകൾ ഏറെ വൈകി തന്റെ കഴിവുകൾ, തന്റെ പ്രത്യേകതകൾ കണ്ടെത്തുന്നു. നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ കഴിവുകളെ എത്രയും വേഗം കണ്ടെത്താൻ കഴിയുമോ അത്രയും നമ്മൾ ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കും. പിക്കാസോയുടെ ഈ സംഭവം നമ്മോട് പറയുന്നത് നിരന്തര പരിശ്രമം, കഴിവെന്താണോ വരക്കാനുള്ള കഴിവായിരുന്നു പിക്കാസോയുടെ കഴിവ്, ആ വരക്കാനുള്ള കഴിവിനെ പിക്കാസോ വളർത്തിയെടുത്തു. നീണ്ട 30 വർഷത്തെ കഠിന പരിശ്രമങ്ങളിലൂടെ ഏറ്റവും മനോഹരമായ ചിത്രം വരക്കുന്ന ഒരാളായി പിക്കാസോ മാറുമ്പോൾ അദ്ദേഹത്തിന്റെ നിരന്തര പരിശ്രമങ്ങളാണ് ആ ആ ഒരു തലങ്ങളിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത്. ഇന്ന് ലോകമറിയപ്പെടുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ചിത്രങ്ങൾ വരക്കുന്ന ആളാണ്, അത്രമാത്രം മൂല്യമുള്ള ചിത്രങ്ങളുടെ ഉടമസ്ഥനാണ് പിക്കാസോ. അദ്ദേഹത്തെ ആ ഒരു തലങ്ങളിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ നിരന്തര പരിശ്രമങ്ങളാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടേതായ ചില കഴിവുകളും ചില പ്രത്യേകതകളും ചില ക്വാളിറ്റീസും ഉണ്ട്. പക്ഷെ ആ ക്വാളിറ്റി കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ, അതല്ലെങ്കിൽ കൃത്യമായി അതിന് പിന്നിൽ കൂടാൻ, നിരന്തരം അതിനുവേണ്ടി പരിശ്രമിക്കാൻ, ആ കഴിവിനെ വളർത്തിയെടുക്കാൻ നിരന്തരം നമ്മൾ പരിശ്രമിക്കാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് എവിടെയും എത്താൻ കഴിയാതെ പോകുന്നത്. നമ്മുടെ എത്ര ചെറിയ കഴിവാണെങ്കിലും, വളരെ നിസ്സാരമെന്ന് തോന്നുന്ന വളരെ ചെറിയ ഒരു കഴിവാണെങ്കിൽ പോലും ആ കഴിവിനെ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും കൂടുതൽ സമയം അതിനുവേണ്ടി മാറ്റിവെക്കുകയും കൂടുതൽ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ചെയ്യാനും പ്രവർത്തിക്കാനും ചെയ്യാനും നമ്മൾ തയ്യാറായാൽ തീർച്ചയായും ആ മേഖലയിൽ നമ്മൾ ഏറ്റവും മികച്ചതായി നമ്മളായി മാറും. ഒരു ഈയിടെ വായിച്ച ഒരു പുസ്തകത്തിൽ അതിലിങ്ങനെ പറയുന്നുണ്ട്, ഒരു ദിവസം 5 മിനിറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിൽ 5 മിനിറ്റ് ഒരു ദിവസം നമ്മൾ ചെലവഴിച്ചാൽ 5 വർഷം കൊണ്ട് ലോകത്ത് തന്നെ ആ കഴിവിൽ ഏറ്റവും മികച്ച ആളായി മാറാൻ നമുക്ക് കഴിയുമെന്നാണ് പറയുന്നത്. നമുക്കിഷ്ടപ്പെട്ട ഒരു കഴിവിൽ, നമ്മുടേതായ ഒരു കഴിവിൽ ഒരു ദിവസം 5 മിനിറ്റ് മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറായാൽ, നിരന്തരം അങ്ങനെ മാറ്റിവെച്ചാൽ 5 വർഷം കൊണ്ട് ലോകത്ത് പോലും ആ കഴിവിൽ ഏറ്റവും മികച്ച ആളായി മാറാൻ നമുക്ക് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അഥവാ
നമ്മുടെ സ്വപ്നങ്ങൾ എന്താണെങ്കിലും നമ്മുടെ കഴിവുകൾ എന്താണെങ്കിലും അതിനുവേണ്ടിയുള്ള നിരന്തര പരിശ്രമങ്ങൾ മാത്രമാണ് നമ്മെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്. താങ്ക് യു.